കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണിക്കൊന്നയുടെ സുവർണവർണ്ണവും വിഷുപക്ഷിയുടെ ശബ്ദമാധുര്യവും കനകാഭരണങ്ങളും കണിവെള്ളരിയൊക്കെ ആയിട്ട് മറ്റൊരു വിഷു കൂടി ഇപ്പോൾ ഇന്നലെ കടന്നുപോയി അല്ലേ. വിഷുവിൻ്റെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ സദ്യ, അതാണ് എല്ലാ മലയാളികളുടെ വീടുകളിലും ഉണ്ടാവുക. സാമ്പാർ, തോരൻ, അവിയൽ, ഓലൻ ഇങ്ങനെയുള്ള പതിവ് വിഭവങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കാണും, കൂടെ ഒരു പായസവും. ഇന്ന് QBB പ്യുവർ ഘീ സിംഗപ്പൂർ ടേസ്റ്റിലൂടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു മധുരമാണ്. വിഷു കഴിഞ്ഞു, പായസം വെച്ചു, അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മധുരമാണ് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് അത് കാണിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് പ്രമിതയാണ്. എല്ലാവർക്കും പ്രമിതയെ നന്നായിട്ടറിയാം, നമുക്ക് പ്രമിതയെ വെൽക്കം ചെയ്യാം. വെൽക്കം പ്രമിത. താങ്ക് യു സംഗീത. ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മധുരമാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നതെന്ന്. അതെ, അതിനെപ്പറ്റി ഒന്ന് പറയൂ. പറയാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് സ്വീറ്റ് പൊട്ടേറ്റോ, പേർപ്പിൾ സ്വീറ്റ് പൊട്ടേറ്റോ പുഡിംഗ്. ഓ, അതാ ചെയ്യണത്. അതൊരു വെറൈറ്റി അല്ലേ. നമ്മൾ ഇതുവരെ എല്ലാ പുഡിംഗും നമ്മൾ ഒരുമാതിരി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പേർപ്പിൾ കളർ സ്വീറ്റ് പൊട്ടേറ്റോ, അതിന്റെ കളറും എല്ലാം കൂടി ആവുമ്പോ ഡിഷ് നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ ടേസ്റ്റി ആണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. പിന്നെ തുടങ്ങാം. അപ്പോൾ സ്വീറ്റ് പൊട്ടേറ്റോ പുഡിംഗിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, ശരി. അതിനാദ്യം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്വീറ്റ് പൊട്ടേറ്റോ. ഇത് പേർപ്പിൾ കളറിലല്ല സ്വീറ്റ് പൊട്ടേറ്റോ. നോർമലി ഇവിടെ സിംഗപ്പൂരിൽ ഞാൻ രണ്ട് ടൈപ്സ് കണ്ടിട്ടുണ്ട്, ഒന്ന് പേർപ്പിൾ, ഒന്ന് അല്ലാത്തത്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു സെലക്ട് ദ പേർപ്പിൾ വൺസ്. അതെ, ഇതാണ് വേണ്ടത് നമുക്ക്. അപ്പൊ ഇത് നമ്മൾ ആദ്യം തന്നെ അത് ബോയിലൊക്കെ ചെയ്തിട്ട് പിന്നെ അതിന്റെ സ്കിൻ എല്ലാം നമ്മൾ ഫീൽ ചെയ്ത് കളയും. അപ്പം ശരിക്കും കാണാം അതിന്റെ എക്സാക്ട് കളർ എല്ലാം കാണാം. ഓക്കെ. പിന്നെ വേണ്ടത് ഇവാപറേറ്റഡ് മിൽക്ക്, ഫുൾ ക്രീം മിൽക്ക്. ഓക്കെ. ഇവാപറേറ്റഡ് മിൽക്ക് എത്ര എടുക്കണം? ഞാൻ ഒരു ക്യാൻ എടുത്തു. ഒരു ക്യാൻ? ഓക്കെ. ഒരു ക്യാൻ ഫുൾ എടുത്തു. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക്. യെസ്, നെസ്ലെ മിൽക്ക് മെയ്ഡ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഒരു വൺ ക്യാൻ ആണ് വേണ്ടത്. ഓക്കെ. പിന്നെ ഉള്ളത് ജെലറ്റിൻ. ഓക്കെ. ജെലറ്റിൻ നമ്മൾ കോൾഡ് വാട്ടറിൽ 1 tablespoon സോക്ക് ചെയ്തതാണ് ഇത്. ഓക്കെ. 10 minutes സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജെല്ലി ആയിട്ട് കിട്ടും. പിന്നെ വേണ്ടത് QBB-യുടെ ഘീ ആണ് വേണ്ടത്. ഇത് നമുക്കൊരു 1 tablespoon പുഡിംഗ് കഴിയുന്ന ആ സമയത്ത് ഒന്ന് ഒന്ന് ഒഴിച്ച്, സാധാരണ നമ്മൾ പായസത്തിലും അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ. പിന്നെ നട്ട്സ്, നട്ട്സ് വെച്ചിട്ടുണ്ട്. നട്ട്സ് അല്ല സംഗീത, ഇതെന്താണെന്ന് വെച്ചാല് കോക്കനട്ട് മിൽക്ക് ഇല്ലേ, അത് ടോസ്റ്റ് ചെയ്തിട്ട് അതിനെ ക്രംസ് ആക്കിയിരിക്കുന്നതാ. ഓ, ഓക്കെ. അപ്പൊ എങ്ങനെയാണ് കോക്കനട്ട് മിൽക്ക് ടോസ്റ്റ് ചെയ്യുക? കോക്കനട്ട് മിൽക്ക് ഒരു നമ്മുടെ ഇവിടെ പാക്കറ്റ് ആയിട്ട് കിട്ടുമല്ലോ കോക്കനട്ട് ക്രീം, റെഡിമെയ്ഡ്. റെഡിമെയ്ഡ് ആ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പാൻ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി 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 അൺടിൽ വി ഗെറ്റ് ദിസ് ക്രംസ്. ഓ, ഐ സീ. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്? ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക്. ഓക്കെ, തുടങ്ങാം. ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഓക്കെ. കാരണം പൊട്ടേറ്റോ നമുക്ക് വേവിക്കണമല്ലോ. അതെ അതെ. ആ വേവിക്കാനുള്ള വെള്ളം, വേവിക്കാനുള്ള വെള്ളം. അപ്പൊ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് സ്വീറ്റ് പൊട്ടേറ്റോ ഇട്ട് കൊടുക്കാം. 20 minutes എന്തായാലും വേണം അത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ. കാരണം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഐ സീ. അങ്ങനെ ചെയ്യണം. കുറച്ചും കൂടെ അത് എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് അത് പ്രഷർ കുക്കറിലും ചെയ്യാമല്ലോ. നമുക്ക് അതും ചെയ്യാം. കാരണം ഒരു പ്രഷർ കുക്കർ ആണെങ്കിൽ നമുക്ക് ഒരു വിസില് സ്റ്റോപ്പ് ചെയ്യാം മതി, അത്ര മതി. പിന്നെ നമുക്ക് സ്കിൻ പീൽ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. വെള്ളം ചൂടായി, ഇനി നമുക്ക് സ്വീറ്റ് പൊട്ടേറ്റോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം, വെയിറ്റ് ചെയ്യണം. അതെ. ഓക്കെ. അപ്പൊ ഇത് നന്നായി വെന്തു എന്ന് തോന്നുന്നു അല്ലേ? വെന്തു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം ട്ടോ. ഓക്കെ. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കാൻ വെക്കണം നമുക്ക്, കാരണം പിന്നെ ഗ്രേറ്റ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ. ആക്ച്വലി നോർമലി പൊട്ടേറ്റോസ് നിങ്ങൾ വീട്ടിൽ വേവിക്കുന്ന മാതിരി തന്നെ, അതെ യൂഷ്വൽ പ്രോസസ്. അത് നന്നായിട്ട് വെന്തതിന് ശേഷം അതിന്റെ
തൊലി മാറ്റിക്കഴിഞ്ഞ് നന്നായിട്ട് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ശരി. ഈ പേർപ്പിൾ യാമിൻ്റെ കളറ് തന്നെ കാണാനായിട്ട് ഇറ്റ്സ് സോ അതെ റിഫ്രഷിങ്. സംഗീത വിഷു എല്ലാം കഴിഞ്ഞില്ലേ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ എപ്പോഴും എല്ലാ വിഷുവിനും വിഷു സദ്യ എനിക്ക് വളരെ പ്രധാനമാണ്. ഞാൻ എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കും, പായസം എല്ലാം. ഇനി ഏതായാലും ഇനി അടുത്ത ഫെസ്റ്റിവൽ ഏതാണെങ്കിലും ഞാൻ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. നമുക്ക് ഇനി പ്രോസസ്സിലേക്ക്, ശരിക്കുള്ള കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഓക്കെ, പാൻ ചൂടാക്കി ഇവാപറേറ്റഡ് മിൽക്ക് ഇല്ലേ, അത് ആദ്യം ഒഴിക്കാം. ഓക്കെ, ഇവാപറേറ്റഡ് മിൽക്ക് നമ്മളിവിടെ ഒരു ക്യാൻ ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്കും ഒരു ക്യാൻ ആണ്? ഒരു ക്യാൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ അളവ് വളരെ ഈസിയാണ് ഓർമ്മിക്കാനായിട്ട്. ഇവാപറേറ്റഡ് മിൽക്ക് ഒരു ക്യാൻ, കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ക്യാൻ, രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ചൂടാക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൽ ഷുഗർ ഉള്ള കാരണം സ്പെഷ്യലായിട്ട് വേറെ ഷുഗറിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഈ കുക്കിംഗ് പ്രോസസ്സൊക്കെ ഇപ്പം എത്ര എത്ര എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചൂടായാൽ മതി, ചൂടായി തിളവരണ്ട, ആ ഒരു പാകത്തിനെത്തണം. ഓക്കെ, അപ്പം ഇതിൻ്റെ തിള സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ ബോയിലായി വരണ്ട്. അപ്പം നമുക്കിനി ഇത് ആഡ് ചെയ്യാം, സ്വീറ്റ് പൊട്ടിറ്റോ ആഡ് ചെയ്യാം. ഇനി ഇത് ആദ്യം നമ്മൾ തിക്കൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും? ഒന്ന് ചൂടായി ഇതൊന്ന് മിക്സ് ചെയ്ത് വരുമല്ലോ, കാരണം പൊട്ടറ്റോ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. പക്ഷെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ചൂടായിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് ആ ചൂടായ സമയത്ത് നമുക്ക് ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. സെറ്റ് ചെയ്യാനായിട്ടുള്ള, അതെ. ഓക്കെ, ജെലാറ്റിൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ജെലാറ്റിൻ ഇടാം. ഓക്കെ, അപ്പൊ ഇത് ഒരു എത്ര സ്പൂൺ ജെലറ്റിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 1 tablespoon. 1 tablespoon. ഓക്കെ, അപ്പൊ 1 tablespoon ജെലറ്റിൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടു. ഇപ്പൊ ജെലറ്റിൻ ഇപ്പൊ ഓപ്ഷണൽ ആണ് കേട്ടോ, ജെലറ്റിൻ ഇല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഇത് നന്നായിട്ട് കുറുകി കുറുകി വരുമ്പോ അത് സെറ്റ് ആയിക്കോളും, കുറെ നേരം എടുക്കുന്നുള്ളൂ. ജെലറ്റിൻ ഇട്ട് കൊടുത്തോണ്ട് പെട്ടെന്ന്. പിന്നെ ഉള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടത് നമ്മള്. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തിക് സ്കിന്നോ, സ്കിന്നല്ല ആക്ച്വലി ഇത്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തിക്ക് ആയിട്ടുള്ളത് നമ്മൾ ഇതിൽ ഇളക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും കട്ടിയിൽ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ നമുക്ക് അതെടുത്ത് മാറ്റാം കേട്ടോ. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറുകി വരണ സമയത്താണ് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കുറുകി അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, അത് കുറച്ച് കുറയണോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയാവണോ? കുറച്ച് കട്ടിയാവും, അത് ശരിക്കും അറിയാൻ പറ്റും. അത് തിക്കാവും. പിന്നെ അതുമാതിരി ഇമ്പോർട്ടൻറ്റ് കാര്യം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ ഒട്ടും വിട്ട് മാറരുത്. ആ, അപ്പൊ ഈ പാകമാകുമ്പോഴാണ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, നമുക്ക് ക്യൂബിബിയുടെ പ്യുർ ഘീ ഒഴിച്ചു കൊടുക്കാം. 1 tablespoon. ഓക്കെ, 1 tablespoon ഘീ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പം ഇത്
മതി. ഇത് നല്ല കുറുകിയ പാകമായി. എന്തായാലും നമുക്ക് ഇനി പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അതിപ്പോ അവിടെ ഇരുന്ന് സെറ്റായി, ഒന്ന് കൂൾ ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 hours മതി, സെറ്റ് ആയിക്കോളും. അതിനു മുമ്പ് നമുക്ക് കോക്കനട്ട് ക്രംസും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ശരി, ഓഫ് ചെയ്യാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന്റെ ഉള്ള ഘീ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് വെരി റിച്ച്, കാരണം കണ്ടൻസ്ഡ് മിൽക്ക്, ഇവാപറേറ്റഡ് മിൽക്ക് എല്ലാം ഉണ്ട്. അപ്പോ ട്രേ ഗ്രീസ് ചെയ്യേണ്ട കാര്യമില്ല. ആ കളർ കാണാനായിട്ട് ഇറ്റ്സ് അമേസിങ്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ നാച്ചുറൽ കളറാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോ നന്നായി തണുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ടോസ്റ്റഡ് കോക്കനട്ട് മിൽക്ക് ക്രംസ്, അതൊന്ന് ഇതിന്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കാം അല്ലേ. ഇതാണ് ഇതിന്റെ ഉള്ളത്തെ ഗാർണിഷ്. അതെ, അപ്പോൾ ഇത് എല്ലാ ഗാർണിഷും ആഡ് ചെയ്തു. ആൻഡ് ഇത് നമ്മൾ ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഒരു 2-3 hours ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോ ആ സമയത്ത് വൈ ഡോണ്ട് യു ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് ബി ബാക്ക്. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee. House brand കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഹൗസ് ബ്രാൻഡിന്റെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ പാചകം ലളിതമാക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവും സ്വാദിഷ്ടവുമാണ്. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, ഉദ്ധം, കൊടംപുളി, അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നോ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, ഉദ്ധം, കൊടംപുളി, അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നോ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. പുഡിംഗ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 hours കഴിഞ്ഞു. ഇപ്പോൾ അത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? നോക്കാം. ഓ വൗ, നമ്മുടെ പർപ്പിൾ യാം പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമ്മൾ എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു 2-3 hours വെച്ചു, സെറ്റായി. ജെലറ്റിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. വൗ, അമേസിങ്. വളരെ നന്നായിട്ടുണ്ട്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ടേസ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ ആ ടോസ്റ്റഡ് കോക്കനട്ട് മിൽക്ക് ക്രംസ്, അതും വളരെ നന്നായിട്ട്. ഐ മീൻ ഇറ്റ്സ് ഡിഫറെൻ്റ്. അതെ, ഞാനത് ആഡ് ചെയ്യണോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഫസ്റ്റ് ഞാൻ ചെയ്തപ്പം ഇതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടാണ് ചെയ്തത്. പിന്നെയാണ് ഇത് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അങ്ങനെ ചെയ്തപ്പം ഞാൻ കഴിച്ചവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് വേണോ അത് ഇല്ലാതെയാണോ നല്ലത്, എന്തായാലും അത് വേണം എന്ന് പറഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് റെസിപ്പി. അതിൻ്റെ ലുക്കും വളരെ ഡിഫറെൻ്റ് ആണ്. അടുത്ത ആഴ്ച QBB Pure Ghee Singapore Taste-ലൂടെ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്താം. ടിൽ ദെൻ, ഹാപ്പി കുക്കിംഗ് ആൻഡ് ഹെൽത്തി ഈറ്റിംഗ്. സിംഗപ്പൂർ ടേസ്റ്റ് സമർപ്പിച്ചത് QBB Pure Ghee. സുപ്പീരിയർ ടേസ്റ്റ് ഇൻ സോ മെനി വേയ്സ്.